കുമളി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാംഘട്ട ശബരിമല മണ്ഡലകാല മുന്നൊരുക്ക അവലോകന യോഗം ചേർന്നു. അയ്യപ്പ ഭക്തർക്കായി ക്രമീകരിക്കേണ്ടുന്ന വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമാണ് കുമളി. കുമളി അതിർത്തി ചെക്ക് പോസ്റ്റ് മുതൽ ചോറ്റുപാറ വരെ നടപ്പിലാക്കേണ്ട ക്രമീകരണം പഞ്ചായത്ത് ചർച്ച ചെയ്തു. ഭക്തർക്കായി കുമളി ബസ് സ്റ്റാൻഡ് പരിസരത്തും ഹോളിഡേ ഹോമിന് സമീപവും വിരിപ്പന്തൽ നിർമ്മിക്കും. ഇതിനു പുറമെ വിവിധ പോയിന്റുകളിൽ കുടിവെള്ളം ലഭ്യമാക്കും. കുമളി ടൗണിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുന്നതിന് പുറമെ കല്ലറക്കൽ ഗ്രൗണ്ട് വാഹന പാർക്കിനെ സജ്ജമാക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാനും തീരുമാനമായി. അതായത് ശുചിമുറികളുടെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം, അതോടൊപ്പം തന്നെ തെരുവിളക്കുകളുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി മാറ്റി ടൗൺ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ പാർക്കിങ്ങിന്, നമ്മുടെ കുമളിയിലെ ഏറ്റവും വലിയ പ്രശ്നമായ പാർക്കിംഗ് സംവിധാനം, ശബരിമല മണ്ഡല മാരോളക്ക മഹോത്സവത്തിന് അനുബന്ധിച്ചുണ്ടാകുന്ന വൻതോതിലുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കല്ലറക്കൽ ഗ്രൗണ്ടാണ് ഏറ്റെടുത്ത് പ്രവർത്തനം സജ്ജമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുമളി FHS ൽ 24 മണിക്കൂറുള്ള ഡോക്ടറുടെ സേവനം സജ്ജമാക്കിയിട്ടുണ്ട്. സീസൺ വ്യാപാര സ്ഥാപനങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. ഫുട്പാത്ത് കയറിയുള്ള വ്യാപാരം പൂർണ്ണമായി നിരോധിച്ചു. ഇത്തവണ കൂടുതൽ ഭക്തരെത്തുന്നത് കണക്കിലെടുത്ത് KSRTC അധിക സർവീസ് പമ്പയിലേക്ക് നടത്തും. കുമളി പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സദീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കുമളി SHO ജോബിൻ ആന്റണി, പഞ്ചായത്ത് സെക്രട്ടറി സെൻകുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.